ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബെൽബേബി സ്ക്രാപ്പ് സെന്റർ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നല്ലൊരു ഓണക്കാലം നമ്മളുടെ മുന്നിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. എങ്കിലും ഈ കൊറോണ സീസണിൽ നമുക്ക് ഓണം വീട്ടിലിരുന്ന് ആഘോഷിക്കേണ്ട ഒരവസ്ഥയാണ് അല്ലെ? പക്ഷേ സ്കൂൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ മിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? സ്കൂളില് കൂട്ടുകാരുടെ എല്ലാം കൂടെ ഇരുന്ന് പൂക്കളം ഇടുന്നതായിരിക്കും അവർ ഏറെക്കുറെ മിസ് ചെയ്യുന്നത്. ഓണാഘോഷവും മാവേലിയെ കാണുന്നതും നമുക്ക് അവർ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് ഡിജിറ്റൽ പൂക്കളം എന്നൊരു കൺസെപ്റ്റ് ഈ വർഷം കൊണ്ടുവന്നുകൂടാ? ഡിജിറ്റൽ പൂക്കളം മത്സരം എല്ലാ വർഷവും സ്കൂളുകളിൽ നടത്താറുണ്ട്. അത്തരത്തിൽ ഡിജിറ്റൽ പൂക്കളം എങ്ങനെ നിർമ്മിക്കാം, നിങ്ങൾക്കത് നിങ്ങളുടെ കുട്ടികൾക്കത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് മുതൽ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ആ വീഡിയോകൾ, അതായത് 10 മുതൽ 10 ദിവസം ഞാൻ ഇടുന്നില്ല, ഞാൻ 9 ദിവസമാണ് ഇടുന്നത്. 10-ാമത്തെ ദിവസം നിങ്ങൾക്ക് മത്സരമാണ്. 10-ാമത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾ ഡിസൈൻ ചെയ്ത ഡിജിറ്റൽ പൂക്കളം എനിക്ക് അയച്ചു തരാം. ഞാൻ അത് അയച്ചു തരേണ്ട ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ ചെയ്തു തുടങ്ങുകയാണ്. നമ്മൾ ചെയ്യുന്നത് ലിനക്സിലാണ്. എഡ്യൂക്കേഷൻ ഫോർ കിഡ്സ്, അതിൽ ടക്സ് പെയിന്റ് എടുത്തു. നമ്മളെല്ലാം ചെയ്യുന്നതിന് മുൻപ് ആദ്യം പെയിന്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. അതിനുശേഷം ആ പോയിന്റിൽ നിന്ന് നമ്മളൊരു സർക്കിൾ വരച്ചു. വീണ്ടും നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. നമ്മളിപ്പോൾ 2 സർക്കിൾ വരച്ചിട്ടുണ്ട്. സെയിം പോയിന്റിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. 3-ാമതായിട്ട് നമ്മൾ വീണ്ടും ഒരു സർക്കിൾ വരച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഇവിടെ നിന്ന് ട്രയാങ്കിൾ ഷേപ്പ് എടുത്തു. എല്ലാം നമ്മൾ ചെയ്തു തുടങ്ങുന്നത് സെന്റർ പോയിന്റിൽ നിന്നാണ്. ഒന്നുകൂടെ നോക്കാം. നമ്മൾ സെന്ററിൽ നിന്നാണ് പോയിന്റ് ചെയ്ത് ഇപ്പോൾ ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത്. നമ്മൾ മറ്റൊരു ട്രയാങ്കിൾ കൂടെ വരയ്ക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം നമുക്കൊരു സ്റ്റാറിൻ്റെ ഒരു ഷേപ്പ് കിട്ടിയില്ലേ? ഇനി നമ്മൾ വീണ്ടും ഷേപ്സിൽ നിന്ന് സർക്കിൾ എടുത്തു. നമ്മൾ ഈ നക്ഷത്രത്തിൻ്റെ ഓരോ കാല് വരുന്നിടത്തും നമ്മൾ വീണ്ടും ഓരോ സർക്കിളുകൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ സെൻറ്റർ പോയിന്റ് സെലക്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ഡിസൈൻ വരച്ചു കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഈ കളറ് ബ്ലാക്ക് ആയിട്ടല്ലേ ഇരിക്കുന്നത്, ആ കളർ ഞാനിപ്പോൾ ഗ്രീൻ ആക്കിയിട്ടുണ്ട്. കാരണം അത് പൂക്കളൊക്കെ വെച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒത്തിരി ഭയങ്കര എടുത്തു കാണരുത്. അടുത്തതായിട്ട് സ്റ്റാമ്പ്സിലാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് ഇതാ ഇവിടെ ഞാൻ ഇപ്പം ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതിനനുസരിച്ച് ഇതാ ഇപ്പോൾ ഫ്ലവേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫ്ലവറുകൾ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ആദ്യം എടുക്കുമ്പോൾ അത് ഇത്രയും വലുതായിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പം നമ്മൾ എന്താ കാണുന്നത്, ഈ റേഞ്ച് പോലത്തെ ഈ ഇവിടെ സിഗ്നൽ കാണിക്കുന്നുണ്ടല്ലോ, അതൊന്ന് ചെറുതാക്കി കൊടുത്താൽ ചെറിയ പൂക്കളുടെ സൈസ് കിട്ടും. എന്നിട്ട് നമ്മൾ ആ പൂക്കൾ ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് വെക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ കോമ്പിനേഷനുകൾ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പം ഞാനിത് ആദ്യമായിട്ട് കാണിച്ചു തരുന്നതായതുകൊണ്ടാണ് ഇത്രയും സ്ലോയിൽ കാണിച്ചു തരുന്നത്, നിങ്ങൾക്കെല്ലാം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം എങ്ങനെ വന്നാലും നമ്മൾ പൂക്കളം നേരിട്ട് വീടുകളിൽ ഇടുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ പൂക്കൾ ഏറ്റവും എക്സ്റ്റീരിയറിലുള്ള ആ ലൈനിൽ നന്നായിട്ട് ഇടാൻ ശ്രമിക്കണം. കാരണം നമ്മൾ ആ ലൈനുകൾ കാണരുത്. നമ്മൾ പൂക്കള മത്സരത്തിന് വെക്കുമ്പോൾ ആ ലൈനുകൾ കാണരുതെന്ന് പ്രത്യേകം പറയും. അപ്പം നമ്മൾ പൂക്കൾ കൊണ്ട് ഇതെല്ലാം ഫില്ല് ചെയ്യാണ്. നമ്മളിപ്പോൾ സ്റ്റാമ്പാണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ സൈഡിലെ ടൂൾസ് നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ സ്റ്റാമ്പ്സ് എന്നുള്ളതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റാമ്പാണ് കുറച്ച് ഡാർക്ക് ബ്ലൂ കളറായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റാമ്പാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സ്റ്റാമ്പുകളിൽ വന്നതിൽ നിന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുള്ള ആരോ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ പൂക്കളും അതിൻ്റെ കൂടുതലായിട്ടുള്ള സ്റ്റാമ്പുകളെല്ലാം കിട്ടും. വീണ്ടും ഞാൻ അടുത്തൊരു പൂ എടുത്തു. കളർ കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ കാണിച്ചു തരുന്നതാണിത്. ഞാനൊരു യെല്ലോ കളർ ഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ ട്രയാങ്കിളിൽ ഞാനിപ്പോൾ സ്റ്റാമ്പ് ചെയ്യുകയാണ്. ഇത്രയും ഓർത്താൽ മതി, നമ്മൾ സ്റ്റാമ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ടൂൾസിൽ നിന്ന് സ്റ്റാമ്പാണ് സെലക്ട് ചെയ്യേണ്ടത്. സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കണം. കാരണം ഈ വരകളൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സൈസ് നന്നായിട്ട് ചെറുതായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ റേഞ്ച് പോലെ കാണിക്കുന്ന ആ സിഗ്നൽ ഉണ്ടല്ലോ, ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്, ആ സിഗ്നലിലുള്ളത് ക്ലിക്ക് ചെയ്താൽ കൂടുതൽ വലുതായിട്ടും കൂടുതൽ ചെറുതായിട്ടും ഒക്കെയുള്ള സൈസുകളിൽ നിങ്ങൾക്ക് പൂക്കൾ സ്റ്റാമ്പ് ചെയ്യാൻ സാധിക്കും.
സോ നമ്മുടെ ഇന്നർ സർക്കിളും അതിൻ്റെ പുറകിൽ പുറത്തുള്ള ട്രയാങ്കിൾസും നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഡിസൈനിലേക്ക് കടക്കാം. നമുക്കിനി ഈ റെഡ് സർക്കിളാണ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മറ്റൊരു പൂ സെലക്ട് ചെയ്തു. അതിതാ ഇവിടെ സ്റ്റാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലവേഴ്സിൻ്റെ ഷേപ്പ് സൈസ് ചെറുതാക്കാൻ മറക്കരുത്. നിങ്ങൾ ചെയ്തത്, അതായത് സ്റ്റാമ്പ് ചെയ്തതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അൺഡു ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഒത്തിരി അൺഡു ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു കുറച്ച് ഭാഗത്തെ അൺഡു ചെയ്യാൻ പറ്റും. അഥവാ നമ്മൾ ചെയ്ത ഭാഗം ഒത്തിരി തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറേസർ എന്നുള്ള ഓപ്ഷനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു തെറ്റ് കണ്ട അപ്പം തന്നെ ഒന്ന് അൺഡു ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മൾ മൂന്ന് കളറുകളിലുള്ള പൂക്കൾ വെച്ച് ഇപ്പം നമ്മുടെ കുറച്ച് ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത കളർ ഉപയോഗിക്കാം. ഇനി നമ്മൾ എന്താണ് ഉപയോഗിക്കാൻ പോകുന്നത്? നമുക്കൊരു ഓറഞ്ച് കളറിൽ ഇവിടെ ഈ സർക്കിളിൻ്റെയും ട്രയാങ്കിളിൻ്റെയും ഇടയ്ക്ക് വന്നിരിക്കുന്ന ഭാഗത്തിനെ നമുക്ക് ഫില്ല് ചെയ്യാം. ഈ ലൈനിനോട് അടുത്ത് വരുന്ന സ്ഥലത്ത് പൂക്കളുടെ സൈസ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൃത്യമായിട്ട് ആ ഗ്യാപ്പൊന്നും ഇല്ലാതെ നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ പ്രത്യേകം കാണിക്കുന്നുണ്ട്. അതായത് ലൈനുകളോട് അടുക്കുന്ന സമയത്ത് ഈ സർക്കിളിൻ്റെ ഒരു ഔട്ടർ ലൈൻ ഉണ്ടല്ലോ, അതിനോടടുക്കുന്ന സമയത്ത് ഞാൻ ഈ പൂക്കളുടെ സൈസ് കുറയ്ക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടും എല്ലാത്തിനും. അങ്ങനെ നമ്മളിപ്പോൾ സർക്കിളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി മെയിനായിട്ടുള്ള ഒരു സർക്കിൾ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് അല്ലേ. അത് നമുക്കൊരു ഗ്രീൻ കളർ ഉപയോഗിച്ചാലും നമ്മളെ ഇലകളൊന്നും ഉപയോഗിച്ചില്ല അല്ലേ. അപ്പോൾ നമുക്കതിന് ഗ്രീൻ കളർ ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു ഇല പോലത്തെ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ഇല സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചാണ് ഞാനിവിടെ സ്റ്റാമ്പ് ചെയ്യുന്നത്.
നമ്മുടെ പൂക്കളം ഏറെക്കുറെ റെഡിയായി കഴിഞ്ഞു. പക്ഷെ നമ്മളെപ്പോഴും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പൂക്കൾ ഒരു കുറച്ച് മിച്ചം വരും അല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ചുമ്മാ ആ പൂക്കൾ വെച്ച് സൈഡൊക്കെ അലങ്കരിക്കും അല്ലേ. നമുക്കതുപോലെ ഈ പൂക്കളത്തിനെയും നമ്മുടെ ഡിജിറ്റൽ പൂക്കളത്തിനെയും ചെറിയൊരു അലങ്കാര പണികൾ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ സ്റ്റാമ്പിൽ നിന്ന് ഫ്ലവേഴ്സ് സെലക്ട് ചെയ്യാണ്, ഒരു ഫ്ലവേഴ്സ് സെലക്ട് ചെയ്യാണ് കേട്ടോ. കളർ കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ നിന്നൊരു കളർ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ സൈസ് ഞാൻ കുറച്ച്, കാരണം നമ്മുടെ പൂക്കളത്തിൻ്റെ അനുയോജ്യമായ ഒരു സൈസാണല്ലോ വേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും സൈസ് കുറച്ചു. എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഔട്ടർ സർഫസിൽ കൂടെ, അതായത് ആ ഗ്രീൻ കളർ കാണരുതല്ലോ, മെയിനായിട്ട് ആ ഗ്രീൻ ഇങ്ങനെ എടുത്ത് കാണരുതല്ലോ എന്നുള്ളതുകൊണ്ട് ഈ സർക്കിളിൻ്റെ ഔട്ടർ സർഫസിൽ കൂടെ ഞാൻ ഇപ്പോൾ ലാസ്റ്റായിട്ട് എടുത്തിരിക്കുന്ന പൂവ് സ്റ്റാമ്പ് ചെയ്യുകയാണ്. അങ്ങനെ നിങ്ങൾക്കായി അത്തം ദിനത്തിൽ ഞാൻ നിർമ്മിച്ച ഡിജിറ്റൽ പൂക്കളം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ വരും ദിവസങ്ങളിൽ ഞാൻ വീഡിയോകൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോയിൽ വീണ്ടും കാണാം.